ഹലോ എവറി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. സോ നമ്മുടെ IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ കുറച്ച് നാൾ മുന്നേ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ വന്നിട്ട് മിന്നി മാഞ്ഞു പോകുന്ന ഒരു രസകരമായ സംഭവം നടന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്താണ് അറിയാൻ കഴിഞ്ഞത്? ഇത് പല റീജിയണൽ ലാംഗ്വേജിലായിട്ട് നടത്തണോ വേണ്ടയോ എന്നറിയാനായിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചെന്നും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം റിക്രൂട്ട്മെൻറ്റ് വീണ്ടും പുനരാരംഭിക്കും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതേവരെ നമുക്കതിനെ പറ്റിയിട്ട് യാതൊരു അപ്ഡേറ്റും ഇല്ലായിരുന്നു. അതായത് ഈ ഒരു കമ്മിറ്റി അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നിടയ്ക്ക് ഒരു റിപ്പോർട്ട് വന്നിരുന്നെങ്കിലും അത് ആ ഒരു പഠനം പൂർത്തിയായോ അല്ലെങ്കിൽ അതിന് പുറമേ എന്തെങ്കിലും തീരുമാനങ്ങളായോ എന്നൊന്നും നമുക്കറിയാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് വന്നിരിക്കുകയാണ്. അതായത് ഫൈനാൻസ് മിനിസ്ട്രി 13 റീജിയണൽ ലാംഗ്വേജിലും അതോടൊപ്പം ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജിലുമായിട്ട് എക്സാംസ് നടത്താൻ തീരുമാനിച്ചു എന്നുള്ള വിവരം. അപ്പം നമുക്ക് ഈ ഒരു ന്യൂസിന് പുറമേ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാം. IBPS ക്ലർക്കിൻ്റെ മാത്രമാണോ ഈ ഒക്ടോബറിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? അല്ലല്ലോ, IBPS POയുമുണ്ട്, IBPS ക്ലർക്കും ഉണ്ട്. നേരത്തെ ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നെങ്കിലും അതൊരു ട്രസ്റ്റബിൾ സോഴ്സിൽ നിന്ന് അല്ലാഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഏകദേശ ഡേറ്റ്സ് അവർ അംഗീകരിച്ചിരിക്കുന്ന, അതായത് അയോൺ ഡിജിറ്റൽ സോണുമായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഡേറ്റ്സ് നവംബർ പകുതിയും അതേപോലെ തന്നെ ഡിസംബർ ഫസ്റ്റ് വീക്കുമാണ്. നവംബർ പകുതിയോട് കൂടിയിട്ട് POയും ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ക്ലർക്കിൻ്റെ എക്സാംസും ആണ് ഇപ്പോൾ ബുക്ക് ചെയ്ത സ്ലോട്ട് എന്ന് പറയപ്പെടുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്രം എ ട്രസ്റ്റഡ് സോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് ഞാൻ ആ ഒരു അഭ്യൂഹം മാത്രമാണ് ഇപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്തായാലും 13 റീജിയണൽ ലാംഗ്വേജിൽ നടത്താനും അതോടൊപ്പം ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ലാംഗ്വേജിലൂടെ നടത്താനായിട്ട് ഫൈനാൻസ് മിനിസ്ട്രി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഉടൻ തന്നെ ഈ ഒക്ടോബറിൽ തന്നെ നമുക്ക് 2 നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അത് ഏതൊക്കെ എക്സാംസ് ആണെന്നറിയാമല്ലോ. നമ്മളെല്ലാവരും വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന IBPS POയുടെയും IBPS ക്ലർക്കിൻ്റെയും നോട്ടിഫിക്കേഷനാണ് നമുക്കിനിയും ഈ ഒക്ടോബറിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ പല പല നോട്ടിഫിക്കേഷൻസിന് മുന്നേ വന്നു, പല എക്സാംസും കഴിഞ്ഞു. ചിലർ 0.25 മാർക്കിനൊക്കെ അവർക്ക് സ്കോർ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ കണ്ടുനിട്ടിരിക്കുന്നത് ഈ 2 എക്സാംസിലാണ്. ആ 2 എക്സാംസ് എങ്കിലും നമുക്ക് ഈ വർഷം ക്ലിയർ ചെയ്യണ്ടേ? അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടണം. ആ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ആപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനുള്ളിലെ വീഡിയോ ക്ലാസ്സുകളും ടെസ്റ്റുകളും ഡൗട്ട് ക്ലിയറൻസും എല്ലാം ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അതല്ല നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്ററിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ എൻട്രിയുടെ ഗോൾഡ് ബാച്ച് ഉണ്ട്. ഇപ്പോൾ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം ഓൺ ഗോയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ IBPS PO ക്ലർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. റെഗുലർ ഗോൾഡ് ബാച്ച് ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഗുലർ ബാച്ചും പാർട്ട് ടൈം ആയിട്ട് പഠിക്കേണ്ടവർക്ക് പാർട്ട് ടൈം ബാച്ചും മെയിൻസിന് മാത്രം തയ്യാറെടുക്കേണ്ടവർക്ക് മെയിൻസ് ഗോൾഡ് ബാച്ചും, ഇങ്ങനെ 3 തരത്തിലുള്ള ഗോൾഡ് ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഏതാണോ പഠിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്, അത് തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾക്കുണ്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് താഴെ ഞാനൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കതിലൊരു ചെറിയ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു ഫോമിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ആ ഒരു ഓഫർ പ്രൈസിൽ കിട്ടുക. അല്ലാത്തവരത് നോർമൽ പ്രൈസിൽ തന്നെ പെർച്ചേസ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, കാരണം നമ്മളിനി വിളിക്കുമെന്ന് ഉറപ്പായി, നടക്കുമെന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ നമ്മൾ പ്രിപ്പറേഷൻ ഇനിയും വൈകിച്ചാൽ അത് ചിലപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെക്കാട്ടിൽ കുറച്ച് പിന്നിലേക്കായി പോകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു റിസ്ക് എടുക്കുക. നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്കും അതേപോലെ തന്നെ എക്സാം ക്ലിയർ ചെയ്യാനും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ടോപ്പിക്കും, ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് എല്ലാം ഒരേപോലെ ഒരേ പേസിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. മോക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫേണിഷ്ഡ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് പോകാം. ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ അല്ലേ നല്ലത്? അപ്പോൾ ആ ഒരു രീതിയിൽ ഒട്ടും ഇനി ഒട്ടും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 2 എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ തന്നെ ഉണ്ടാവും. നവംബർ പകുതിയോടുകൂടിയും ഡിസംബർ ഫസ്റ്റ് വീക്കോടുകൂടിയും എക്സാം നടന്നാൽ
കഴിഞ്ഞ വർഷത്തെ അതേ ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മുടെ എക്സാംസിൻ്റെ കാര്യങ്ങളും മെയിൻ എക്സാമും ഇൻ്റർവ്യൂവും എല്ലാം കഴിഞ്ഞിട്ട് 2022 ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ബാങ്കിൽ കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ദിവസം ആ ഒരു ജോലി ഡ്രീം ചെയ്തുകൊണ്ട് പഠിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. എന്തായാലും ഈ ഒരു ഗുഡ് ന്യൂസ് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ മോട്ടിവേഷൻ നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഫിനാൻസ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കരുതുക, പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.